ആയി ഞാനിപ്പോൾ നിൽക്കുന്നത് വാഴമുട്ടത്തുള്ള കുന്നുംപാറ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നിർവഹിച്ചിട്ടുള്ളത് 126 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവനാണ്. ഇതാണ്ട് 20 ഏക്കർ കിടക്കുന്ന ഒരു സ്ഥലത്തിനകത്താണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഗണപതിക്ക് ഒരിതുണ്ട്, ശാസ്താവിനുണ്ട്, നാഗറിനുണ്ട്, പിന്നെ ഗുരുദേവൻ്റേതായ ചെറിയ ഒരു ഇതുണ്ട്. ഇവിടെ ഷഷ്ടി വളരെ പ്രധാനമായിട്ട് നടക്കുന്നതാണ്. ധാരാളം സ്ത്രീകൾ ഷഷ്ടിയിൽ പങ്കെടുക്കുന്നു. എല്ലാ മാസവും സ്കന്ദഷ്ടി ഉണ്ട്. ഈ അമ്പലം ശിവഗിരി ശ്രീനാരായണ മഠത്തിന് കീഴിലാണ്. അത് ഇവിടെ ഇപ്പോൾ ബോധിതീർത്ഥ സ്വാമികളാണ്, ഭൂമാനന്ദ സ്വാമികളുമുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രധാന ശാന്തിയായി കൊടുങ്ങല്ലൂർ ശ്രീജിത് ശാന്തിയും രണ്ടാം ശാന്തിയായ വിഷ്ണുവും പിന്നെ സഹായിയായി സൂരജും ഇവിടെ ഉണ്ട്. ഇവരെല്ലാം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. പിന്നെ അവിടെ നിങ്ങൾ കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ മോദി അദ്ദേഹം വന്നതിന് ശേഷം ശ്രീനാരായണ ടൂറിസം സർക്യൂട്ട് എന്നൊരു സ്കീം കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് ശിവഗിരി, ചെമ്പഴന്തി, അരുവിപ്പുറം, കുന്നുംപാറ ഇത്യാദി ഭാഗങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അടുത്ത വർഷമാകുമ്പോൾ തീർത്ഥാടകർക്ക് വളരെയേറെ സൗകര്യപ്രദമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. ഇവിടെ ഒരു യോഗ മെഡിറ്റേഷൻ സെൻ്റർ നിങ്ങൾക്ക് ദൂരെ കാണാം. അത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഭാഗങ്ങൾ കാണാം. ഇടത് ഭാഗത്തോട്ട് കോവളമാണ്, വലത് ഭാഗത്ത് ഈ പാറയുടെ വലത് ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ശംഖുമുഖവും എല്ലാം കാണാവുന്നതാണ്. വളരെ ചെറിയതാണെങ്കിലും വളരെ പ്രസിദ്ധമായതും വളരെ ശാന്തതയുമുള്ള ഒരു അമ്പലമാണ് ഈ കുന്നുംപാറ സുബ്രഹ്മണ്യ ടെമ്പിൾ. ഈ പാറയുടെ മുകളിൽ നിന്നാൽ രാവിലെ സൂര്യോദയം ഈ ഭാഗത്ത് കാണാവുന്നതാണ്. വൈകുന്നേരങ്ങളിൽ കാർമേഘമില്ലാത്ത ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള അസ്തമയവും കാണാവുന്നതാണ്. പിന്നെ ധാരാളം മയിൽ പക്ഷി അത് ഇവിടെ ധാരാളമുണ്ട്. ഈ കോമ്പൗണ്ടിനകത്ത് അവ രാവിലെയും വൈകുന്നേരവും വരികയും അമ്പല കമ്മിറ്റിക്കാർ അതിനാഹാരം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകതയുമുണ്ട്. ഇപ്പോൾ ഈ നടന്നു വരുന്നത് രണ്ടാം ശാന്തിയായ ശ്രീ വിഷ്ണുവാണ്. ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്തിനി ഒരു വീഡിയോ ചെയ്യുമ്പോൾ നൽകുന്നതാണ്.